Hi students, OTV Learning Solutions in the Malayalam class like Ellavarkum Swagadam. Unit 2 Gedyathil nammal innu sansarikkunnathu Malayala Cherukatha Prasthanathe kurichittanu. Novelne kurichu paranjappolum kavithaye kurichu paranjappolum realismum aadhunikathayum uttaraadhunikathayum okkeyanu ivide nammal charcha cheyyunnathu. Novelne kurichu parnappo nammal kore ezhuthukarude kathakale kurichu koodi sansarichirunnu. മലയാള ചെറുകഥ സാഹിത്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചുമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വില്യം സരോയൻ ചെറുകഥയ്ക്ക് നൽകുന്ന നിർവചനം ഇങ്ങനെയാണ്: ഒരാൾ മറ്റു ചിലരോട് ചെയ്യുന്ന നാദീദീർഘമായിട്ടുള്ള സംവാദം, അത് ചെറുകഥ. BC 4th century രണ്ട് സഹോദരന്മാരാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും പുരാതനമായിട്ടുള്ള കഥ. BC 6th century ഗ്രീസിലുണ്ടായി എന്ന് പറയപ്പെടുന്ന ഈസോപ്പ് കഥകളും ശ്രീബുദ്ധൻ്റെ മുജ്ജന്മങ്ങളെക്കുറിച്ചുള്ളത് എന്ന് നമ്മൾ കരുതപ്പെടുന്ന ജാതക കഥകളും AD 300-500 ഇടയിൽ രചിക്കപ്പെട്ടവയെന്ന് നാം വിശ്വസിക്കുന്ന പഞ്ചതന്ത്ര കഥകളും ചെറുകഥയുടെ ആദ്യ രൂപങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത്. ചുരുക്കത്തിൽ ഇംഗ്ലീഷ് ഭാഷയുമായിട്ടുള്ള സമ്പർക്കമാണ് മലയാളത്തിൽ ചെറുകഥയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയതെന്ന് പറയാം. മലയാള ചെറുകഥാ സാഹിത്യത്തിലെ ഒന്നാം തലമുറക്കാരിൽ വളരെ പ്രധാനികളാണ് വേങ്ങയിൽ കുഞ്ഞിരാം നായനാർ, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, അമ്പാടി നാരായണ പൊതുവാൾ, CS ഗോപാലപ്പണിക്കർ, മൂർക്കോത്ത് കുമാരൻ സുകുമാരൻ, MR KC, EV കൃഷ്ണപിള്ള തുടങ്ങിയവർ. ഇതിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് മലയാളത്തിലെ ആദ്യത്തെ കഥാകാരനായിട്ട് പരിഗണിച്ചു പോരുന്നത്. 1666 കുംഭം ലക്കം വിദ്യാവിനോദിനിയിൽ പ്രസിദ്ധീകരിച്ച വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. കേസരി എന്ന തൂലികാനാമകമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. 1891 വാസനാവികൃതിയുടെ പ്രസിദ്ധീകരിച്ച വർഷം. രാജശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരിൽ എന്നെ പോലെ ഭാഗ്യഹീനന്മാരായി മറ്റാരും ഉണ്ടായിട്ടില്ല എന്ന കഥാകാരൻ്റെ ആത്മകഥാപരമായിട്ടുള്ള പ്രസ്താവനയായിട്ടാണ് വാസനാവികൃതി ആരംഭിക്കുന്നത്. 6 തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുന്ന ഇക്കണ്ടക്കുറിപ്പ് സ്വന്തം കഥ ചുരുക്കി പറയുന്നതാണ് വാസനാവികൃതി എന്ന കൃതി. തരസമായിട്ടുള്ള ഒരു കഥയാണിത്. കേസരിയുടെ മറ്റൊരു ചെറുകഥയാണ് ദ്വാരക. ഇതൊരു സ്വപ്നാഖ്യാനമാണ്. മലയാളത്തിലെ ചെറുകഥകളിൽ പലതുകൊണ്ടും ശ്രേഷ്ഠസ്ഥാനം അർഹിക്കുന്നു എന്ന് MP പോൾ അഭിപ്രായപ്പെടുന്ന ഒരു കൃതി കൂടിയാണിത്. ബിലാത്തിയിൽ നിന്ന് ബിരുദമെടുത്തിട്ടുള്ള ഒരു നായകൻ എഞ്ചിനീയറായിട്ടുള്ള സായിപ്പിൻ്റെ കൂടെ ഏഡനിൽ നിന്ന് ബോംബെയിലേക്ക് കമ്പിത്തപാൽ നടപ്പിലാക്കാനായിട്ട് കടലിൽ കമ്പിയിടാനുള്ള ശ്രമത്തിൽ മുഴുകിയിരിക്കെ അറബിക്കടലിൽ കമ്പിക്ക് തടസ്സം വരുന്നു. കവചം ധരിച്ച് കടലിൽ മുങ്ങുന്നതും പുരാണപ്രസിദ്ധമായിട്ടുള്ള ദ്വാരകാപുരിയിൽ ചെല്ലാനിടയായതൊക്കെയാണ് ഈ സ്വപ്നത്തിൻ്റെ ഉള്ളടക്കം. കേസരിയുടെ മറ്റു കഥകൾ മദിരാശി പിത്തലാട്ടം, ഒരു പൊട്ടഭാഗ്യം, കഥയൊന്നുമല്ല, മീനോക്കിയെ കൊന്നതാര് തുടങ്ങിയ കൃതികളാണ്. ഇദ്ദേഹത്തിൻ്റെ സമകാലീനായ മറ്റൊരു വ്യക്തിയാണ് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. പ്രണയകഥകളോടായിരുന്നു ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോന് പൊതുവെ താല്പര്യം. അദ്ദേഹം രചിച്ച പ്രധാനപ്പെട്ട കൃതികളാണ് കല്യാണിക്കുട്ടി, ജാനു, നാരായണക്കുട്ടി, കേളുമൂപ്പിൽ നായർ. ഈ 4 കഥകളും അതിശയോക്തിമയങ്ങളാണ്. കുറ്റകൃത്യങ്ങളും ധീരസാഹസകർമ്മങ്ങളും പ്രേമവും ഒക്കെ കൂട്ടിക്കലർത്തിയാണ് കുഞ്ഞികൃഷ്ണ മേനോൻ്റെ കഥാരചന. ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ സംഭാഷണങ്ങൾ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 4 കഥകളും ചെറിയ കഥകളല്ല, ചെറുതാക്കിയെടുത്തിട്ടുള്ള നോവലുകളാണെന്ന് പറയാം. ചെറുകഥയ്ക്ക് ഉൾക്കൊള്ളാനാകാത്ത സംഭവകാല ദൈർഘ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളിലും ഉണ്ട്. ഏകോദേശകത്വം, ഏകാഗ്രത എന്നീ ധർമ്മങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ കഥകളിൽ കാണാറില്ല. കഥകൾ ഉള്ളടക്കത്തിൻ്റെ സ്വഭാവം കൊണ്ട് തികച്ചും റൊമാൻസുകളും വിഭാഗത്തിലും രൂപം കൊണ്ട് ലഘു നോവൽ എന്ന വിഭാഗത്തിലുമാണ് പെടുന്നത്. ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ്റെ ഇതര കഥകളാണ് ഒരു യോഗം, കൗമുദി, വിചാരം തെറ്റി പോലുള്ള കഥകൾ. CS ഗോപാലപ്പണിക്കർ എഴുതിയ രചനകളാണ് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല, മേൽവിലാസം മാറി, ഒരു നീളം കുറഞ്ഞ കത്ത്, ഇതെന്തൊരു മറിമായമാണ്, അല്ലെങ്കിൽ ഒരു കടങ്കഥയുടെ കഥ, ഒരു മുതലനായാട്ട് തുടങ്ങിയ കൃതികൾ. നീലഗിരിയിലെ വില്യം ചാർലി എന്ന യുവ എഞ്ചിനീയർ സാഹിബിനെ പറ്റി അമ്മളിയുടെ കഥയാണ് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല, മേൽവിലാസം മാറി എന്ന കഥയ്ക്ക് ഒരു അപസർപ്പക സ്വഭാവമാണ്. കൊച്ചി കായലിൽ നടത്തിയ ഒരു സാഹസവൃത്തിയുടെ റിയലിസ്റ്റിക്കായിട്ടുള്ള വിവരണമാണ് മുതലനായാട്ട്. നീളം കുറഞ്ഞ കത്ത് എന്ന കഥ ഒരു കള്ളക്കേസിലെ വാദി കാണിച്ച കൗശലം പ്രതിഭാഗം വക്കീല് ബുദ്ധിപൂർവ്വം തെളിയിക്കുന്നതാണ്. മറ്റൊരു വ്യക്തി അമ്പാടി നാരായണ പൊതുവാളാണ്. ഭാവനാഗതിയിലും ഭാഷാശൈലിയിലും അപ്പൻ തമ്പുരാൻ്റെ അനുയായിയായിട്ടാണ് MA അച്യുതൻ അമ്പാടി നാരായണ പൊതുവാളെ പരിഗണിക്കുന്നത്. കഥാവിഷയ സ്വീകരണത്തിലും ശൈലിയിലും
പൊതുവാൾക്ക് അപ്പം നമ്പുരാനോട് സാദൃശ്യമുണ്ട്. പ്രാസഭ്രമം പൊതുവാളുടെ ദോഷമാണെങ്കിലും ഫലിതരസികത എന്ന ഗുണമുണ്ടെന്ന് മഹാകവി ഉള്ളൂർ പ്രസ്താവിക്കുന്നുണ്ട്. നാരായണ പൊതുവാൾ രചിച്ച കഥകളാണ് വളകൊണ്ട വനിത, ആദരിച്ച പാതിര, കൈമളശൻ്റെ കല്യാണം, കണ്ടപ്പൻ്റെ കൊണ്ടാട്ടം, ഉളി പിടിച്ച കൈ, കൈനോട്ടം മാറി, ഒരു ഇതിഹാസ വനിത തുടങ്ങിയവ. അതിൻ്റെ കഥയെഴുത്തിൽ വലിയൊരു തത്വമായി പൊതുവാൾ എണ്ണിപ്പോന്ന പരിണാമഗുപ്തി വളർന്നു വളർന്ന് അതിൻ്റെ യൗവനത്തിലെത്തിയത് അപസർപ്പക കഥകളിലാണ് എന്നും അതിൻ്റെ ഫലങ്ങളാണ് പൊതുവാളുടെ അപസർപ്പക കഥകളെന്നും മുണ്ടശ്ശേരി പറയുന്നുണ്ട്. 1881 രസികരഞ്ജനയിൽ വന്ന കുറ്റാന്വേഷണ കഥയാണ് ഉളുപിടിച്ച കൈ. പരിമക്കത്തായ തറവാടുകൾക്കുണ്ടാവുന്ന ബന്ധത്തിൻ്റെ കെടുതികളും മറ്റും അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് വിഷയമാകുന്നുണ്ട് എന്നൊരു ഉദാഹരണമാണ് പോത്തിൻപുറത്ത് കഴു, മംഗലം വന്നു തുടങ്ങിയിട്ടുള്ള കഥകൾ. MRKC ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമമേനോൻ, അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടും ചരിത്ര കഥകളാണുള്ളത്. കൂടാതെ സാമുദായിക കഥകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇക്കണ്ടനുണ്ണിയുടെ തറവാട്, കാലം പോയ പോക്ക്, അച്ഛൻ്റെ ഔസ്യത്ത് തുടങ്ങിയവ സാമുദായിക കഥകളാണ്. ഇംഗ്ലീഷുകാരുടെ ജീവിതത്തിലെയും സംസ്കാരത്തിലെയും നല്ല വശങ്ങളെ ഉൾക്കൊള്ളാതെ ബാഹ്യപരിഷ്കൃതിയിൽ ഭ്രമിച്ച് ഇളം തലമുറക്കാർ ജീവിത സമ്പ്രദായത്തിൽ മാറ്റം വരുത്തിയതുമൂലം തറവാടിന് വന്ന നാശം പ്രമേയമായിട്ട് രചിച്ച കഥയാണ് കാലം പോയ പോക്ക്. ആശയത്തെ കഥയാക്കി മാറ്റുന്നതിൽ വരുന്ന പരാജയത്തിൻ്റെ ഉദാഹരണമായിട്ട് MAച്യുതൻ കാലം പോയ പോക്ക് എന്ന കഥയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. MRKCയുടെ വ്യക്തിത്വം വേണ്ടത്ര പ്രതിഫലിക്കുന്നത് ചരിത്ര കഥകളിലാണ്. മിക്ക കഥകളിലും ഇതിവൃത്തം കൽപ്പിതമാണ്, എങ്കിലും കഥാപാത്രങ്ങളിൽ ചിലർ ചരിത്രപുരുഷന്മാരായിരിക്കും. പഴശ്ശി തമ്പുരാൻ്റെ വിശ്വസ്ത സഹായിയും ഉദയനൻ, കോമപ്പൻ, കണ്ണപ്പൻ തുടങ്ങിയിട്ടുള്ള വീരനായകന്മാരുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയും ചരിത്രപുരുഷനുമായിരുന്ന എടച്ചേനക്കുങ്ങൻ്റെ വീരസാഹസങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള കഥാപരമ്പരയാണ് MRKCയുടെ ചരിത്രകഥകളിൽ പ്രധാനപ്പെട്ടവ. അദ്ദേഹത്തിൻ്റെ ഇതര കൃതികളാണ് ചങ്ങരംകോത കൈമാളുടെ ഡയറി, കുടിപ്പക, മച്ചാട്ടുമലയിലെ ഭൂതം, കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ, കവളപ്പാറ കൊട്ടാരത്തിലെ കല്ലറ, പ്രത്യക്ഷ പരിണാമം തുടങ്ങിയവ. മറ്റൊരു വ്യക്തിയാണ് മൂർക്കോത്തുകുമാരൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥയായിട്ടുള്ള കലികാല വൈഭവം പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1896. സമുദായത്തിൽ മാറി മാറി വരുന്ന ആദർശങ്ങളെ ആസ്പദമാക്കിയിട്ട് രചിക്കപ്പെട്ട കൃത്രിമമുള്ള ഒരു കെട്ടുകഥയാണ് കലികാല വൈഭവം. മൂർക്കോത്തുകുമാരൻ നേരമ്പോക്കിൻ്റെ രൂപത്തിൽ രചിച്ച കഥകളാണ് കോഴിക്കോട്ട് യാത്ര, എൻ്റെ തീവണ്ടി യാത്ര, ഒരു കഠിന കൈ, മരണപത്രം, പിശാജ് തുടങ്ങിയവ. ചെറിയ ചെറിയ വാക്യങ്ങളിൽ തെളിഞ്ഞ ഋജുവായിട്ടുള്ള ശൈലി അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള സംഭാഷണം, ഇവയൊക്കെ മൂർക്കോത്തിൻ്റെ ആദ്യകാല കഥകളിൽ എടുത്തു പറയേണ്ട സവിശേഷതകളാണ്. അദ്ദേഹത്തിൻ്റെ പിൽക്കാല കഥകൾ അദ്ദേഹത്തിൻ്റെ കഥാസങ്കല്പത്തിൽ വന്ന പരിവർത്തനത്തെ പ്രകടിപ്പിക്കുന്നുണ്ട്. യുക്തിരഹിതമായിട്ടുള്ള സംഭവങ്ങളെയും സ്വഭാവദാർഢ്യമില്ലാത്ത കഥാപാത്രങ്ങളെയും കോർത്തിണക്കി ഫലിത കഥകൾ രചിച്ചിരുന്ന അദ്ദേഹം സമൂഹത്തിലെ ശക്തമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ കഥാവിഷയങ്ങളായിട്ട് സ്വീകരിക്കാൻ തുടങ്ങിയിരുന്നു. സമൂഹത്തിലെ അനാചാരങ്ങൾക്കും ധൂർത്തിനും എതിരെ പോരാടേണ്ടതുണ്ടെന്നും അതിന് വായനക്കാരെ സന്നദ്ധരാക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. താലികയിൽ കല്യാണം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങൾ, അത് നിർത്തലാക്കാൻ ശ്രമിച്ച വ്യക്തികൾക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ, മരുമക്കത്തായ തറവാടുകളുടെ ക്ഷയം, നിഷ്കളങ്ക പ്രേമത്തിന് വേണ്ടി ത്യാഗസന്നദ്ധരാകുന്ന വ്യക്തികളുടെ ജീവിതം, ഇങ്ങനെ അക്കാലത്തെ ഒട്ടനേകം ജീവിത സാഹചര്യങ്ങൾ ലക്ഷ്യബോധത്തോടുകൂടി ചിത്രീകരിക്കാൻ മൂർക്കോത്തുകുമാരന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കാസിമിൻ്റെ ചെരുപ്പ്, എന്നിട്ടും ഒരൊറ്റ നോക്ക്, കൊലയോ ആത്മഗതിയോ, ചെങ്ങാതിയുടെ പരിവർത്തനം, പാറുക്കുട്ടി, വനകുസുമം, നരിയെ കൊന്നിയ വെടി, ഒരു ചെറിയ കുട്ടി, രതീഭായ് തുടങ്ങിയവ. ആധുനിക മലയാള ചെറുകഥകളുടെ സ്വഭാവങ്ങൾ ആദ്യകാലത്ത് പ്രകടമായിരുന്നത് K.സുകുമാരൻ്റെ കൃതികളിലാണെന്നാണ് പറയപ്പെടുന്നത്. K.സുകുമാരൻ്റെ കഥകളിൽ അധികവും സ്ത്രീവിഷയ ഇതിവൃത്തങ്ങളാണ്. ഏതാണ്ട് മണിപ്രവാള വാക്യങ്ങളെ പോലെ തന്നെ മഹിളാളി മഹാസ്പദമാണ് സുകുമാരൻ്റെ കഥാസാഹിത്യമെന്ന് MAച്യുതൻ അഭിപ്രായപ്പെടുന്നുണ്ട്. ഞാനും എൻ്റെ പേടിയും, ഒരു വീരവാദം, കടംകൊണ്ട് കിട്ടിയ മുതൽ, രോഗാന്തകയോഗി നായരുടെ അപജയം, ജഡ്ജിയുടെ കോട്ട്, ഒരു പന്തയം, ചിതമായ ജതി, നിങ്ങളാണ് സമർത്ഥൻ, ആ പഠിപ്പുര, ശരിയായ തെറ്റ്, ആരാൻ്റെ കുട്ടി, കൂനിയുടെ ചികിത്സ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ അദ്ദേഹം തന്നെ കഥ പറയുന്ന സമ്പ്രദായമോ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ കഥ പറയുന്ന സമ്പ്രദായമോ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ യുക്തിഭദ്രമായിട്ടുള്ള സംഭവങ്ങൾ നിബന്ധിക്കാനായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് സ്വാഭാവികത കൈവരുത്താനായിട്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് സാധിക്കാറില്ല. K.സുകുമാരൻ്റെ ചെറുകഥകൾ സംഭാഷണ പ്രധാനമായതുകൊണ്ട് കൂടിയാണ്
ആ കഥകൾക്ക് പ്രഹസനങ്ങൾ എന്ന പേരാണ് കുറച്ചുകൂടി യോജിക്കുക എന്ന് എം പി പോൾ പറഞ്ഞത്. ആദ്യകാല ചെറുകഥാകൃത്തുക്കളിൽ ഇ വി കൃഷ്ണപിള്ളയുടെ ചെറുകഥകൾ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നവയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തി മാംസനിബദ്ധമായിട്ടുള്ള അനുരാഗ് ഉപേക്ഷിച്ച് ദിവ്യപ്രേമത്തിൻ്റെ ഉജ്ജ്വലതയെയും നിസ്സാർത്ഥതയൊക്കെ ആവിഷ്കരിച്ചതിൽ ഇ വി കൃഷ്ണപിള്ള വ്യത്യസ്തനായി നിൽക്കുന്നുണ്ട്. പശ്ചാത്തല സൃഷ്ടിയിലും കഥാപാത്ര സൃഷ്ടിയിലും ഒക്കെ വസ്തുനിഷ്ഠത പുലർത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. കഥാവിഷയങ്ങൾക്ക് സാമൂഹ്യ സ്വഭാവം നൽകി ഗൗരവമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിക്കാനായിട്ട് ചെറുകഥ ഒരു ഉത്തമ മാധ്യമമാണെന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. ഇ വി കൃഷ്ണപിള്ളയുടെ കേളി സൗധം ഒന്നാം ഭാഗത്തിന് എഴുതി കൊടുത്ത അഭിപ്രായത്തിൽ വള്ളത്തോൾ ഇങ്ങനെ പറയുന്നുണ്ട്, പാത്രസൃഷ്ടി, പരിണാമഗുപ്തി, കൽപ്പനാവൈഭവം, രസാവിഷ്കാരം ഇവയിൽ സാധാരണ കഥാകൃത്തുക്കളെ അതിശയിച്ചാണ് ശ്രീമാൻ കൃഷ്ണപിള്ളയുടെ സ്ഥിതി. ഇ വി കൃഷ്ണപിള്ളയുടെ കേളി സൗധം ഒന്നാം ഭാഗത്തിൻ്റെ അവതാരിക രചിച്ചത് മഹാകവി ഉള്ളൂരാണ്. കേളിസൗധത്തിലെ കഥകളിൽ പലതും പ്രേമകഥകളാണ്. പ്രേമദാസ്യം, ആ രാത്രിയിൽ, ഭാരതിയുടെ ഉപദേശം, പരസ്പര വിജയം, ഇ വിയുടെ സാമൂഹ്യ ജീവിത വിമർശന ദൃഷ്ടിക്കും കഥാപാത്ര സൃഷ്ടി വൈചിത്രത്തിനും ജീവിത സത്യദർശനത്തിനും ഒക്കെ നിദർശനമാകാവുന്ന കഥയാണ് ഭാരതിയുടെ ഉപദേശം. കുറ്റം, പ്രേമം, സംഘർഷം എന്നീ ഘടകങ്ങളെല്ലാം ഇണങ്ങിയിട്ടുള്ള റൊമാൻറ്റിക് കഥകളും ഇ വി രചിച്ചിട്ടുണ്ട്. പേച്ചിപ്പാറയ്ക്കകത്തുള്ള വനാന്തരത്തിലെ കൊള്ളയും കൊലപാതകവും ഒക്കെ തൊഴിലാക്കിയിട്ടുള്ള വനചര നായകൻ്റെ സങ്കേതത്തിലേക്ക് നയിക്കപ്പെട്ട കഥാകാരൻ അവിടെ തടവുകാരിയായിരുന്ന ഒരു സുന്ദരിയുടെ സഹായത്താൽ അവളെയും കൊണ്ട് രക്ഷപ്പെടുന്ന കഥയാണ് പേച്ചിപ്പാറയ്ക്കപ്പുറം. ഇവയുടെ ഫലിത കഥകളിൽ ഹജൂർ പ്രണയവും ഡോക്ടർ കെ പി കുറുപ്പും ദാമ്പത്യാനന്ദ മുൻപന്തിയിൽ നിൽക്കുന്ന കൃതികളാണ്. ഇവിടെ ഫലിത കഥകളിൽ പലതും പോലീസ് കഥകളാണ്. പോലീസുകാരുടെ അഹങ്കാരത്തെയും കൈക്കൂലി പ്രേമത്തെയും ഒക്കെ പരിഹസിക്കുന്ന സൂപ്രണ്ടിൻ്റെ കൈക്കൂലി, തണ്ടാൻ പോലീസ് തുടങ്ങിയ കൃതികൾ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കേളി സൗധം, അത് നാല് ഭാഗങ്ങളുണ്ട്. പോലീസ് രാമായണം, അവളുടെ കഥ എഴുത്ത്, കൈമാളുടെ അറസ്റ്റ്, മാഞ്ചസ്റ്റർ ബാധ, ബന്ധവിമോചം തുടങ്ങിയവ. നമ്മളെ നോവലിലും കവിതയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ റിയലിസ്റ്റ് നോവലുകളുടെ ഒരു കാലഘട്ടമായിരുന്നു 1940കൾക്കും ശേഷമുള്ളത്. 1944 പുരോഗമന സാഹിത്യ പ്രസ്ഥാനം വരികയും അതിൻ്റെ അലയൊലികൾ നമ്മുടെ സാഹിത്യത്തിൽ പ്രകടമാവുകയും ജീവിതത്തെ യഥാർത്ഥമായി ആവിഷ്കരിക്കുന്നതാണ് സാഹിത്യമെന്നുള്ള ചിന്തയിലേക്ക് സാഹിത്യകാരന്മാരെല്ലാം കടന്നു വരികയും ചെയ്തു. അതേ തുടർന്ന് തകഴി ശിവശങ്കരപ്പിള്ള, പി കേശവദേവ്, വൈക്കം മുഹമ്മദ് ബഷീർ, എസ് കെ പുറ്റക്കാട്, അങ്ങനെ നിരവധി എഴുത്തുകാർ റിയലിസ്റ്റ് രീതിയിൽ തൻ്റെ രചനകൾ നടത്തി. ലേഖനങ്ങളിൽ കൂടിയും പരിഭാഷകളിൽ കൂടിയും പാശ്ചാത്യ സാഹിത്യത്തിൽ പ്രചരിച്ചിരുന്ന സ്ഥാനങ്ങളെയും ദർശനങ്ങളെയും മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് കേസരി ബാലകൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹമാണ് യഥാർത്ഥത പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിനും വളർച്ചയ്ക്കും കാരണക്കാരനായത് എന്ന് പറയപ്പെടുന്നുണ്ട്. സ്വപ്നങ്ങളിലും അസ്വാഭാവികതകളിലൊക്കെ കുരുങ്ങി കിടന്നിരുന്ന കഥാകൃത്തുക്കൾ കാൽപ്പനിക കഥകൾ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് തിരിയാൻ തുടങ്ങിയത് 1940കൾക്ക് ശേഷമായിരുന്നു. നമ്മൾ പറഞ്ഞ പുരോഗമന സാഹിത്യത്തിൻ്റെയൊക്കെ കടന്നുവരവോടുകൂടിയിട്ട് ചുറ്റുമുള്ള പീഡിതരും നിന്ദിതരുമായിട്ടുള്ള ജനങ്ങളുടെ അനുഭവങ്ങളും സാഹചര്യങ്ങളും അവർ ആവേശത്തോടു കൂടി ചിത്രീകരിക്കാനായിട്ട് തുടങ്ങി സാഹിത്യത്തിൽ. മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്കും ജീവിത സത്യങ്ങളിലേക്കുമൊക്കെ എഴുത്തുകാർ തിരിഞ്ഞു. സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും കാലഘട്ടത്തിൻ്റെ നന്മകളും തിന്മകളും മനുഷ്യരുടെ സങ്കീർണമായിട്ടുള്ള സ്വഭാവങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ചിത്രീകരണങ്ങളുമൊക്കെ മലയാള ചെറുകഥ ഏറ്റെടുത്തു. യഥാർത്ഥത പ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താക്കളായിട്ട്, അതായത് റിയലിസ്റ്റ് പ്രസ്ഥാനം കേട്ടോ, 30കളിലും 40കളിലും അനേകം ചെറുകഥാകൃത്തുക്കൾ രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. അവരിൽ വി ടി ഭട്ടതിരിപ്പാട്, മുത്തരിങ്ങോട്, എം ആർ ബി തുടങ്ങിയവർ വളരെ പ്രധാനപ്പെട്ടവരാണ്. നമ്പൂതിരി സമുദായത്തിൻ്റെ ദുരാചാരങ്ങളെയും അനീതികളെയൊക്കെ നേരിട്ട് എതിർക്കുകയും സമുദായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതിൽ പ്രമുഖരാണ് അവർ. വി ടി ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥകൾ രജനി രംഗം, പോം വഴി, വി ടിയുടെ കഥകൾ തുടങ്ങിയവയൊക്കെയാണ്. സ്വന്തം സമുദായത്തിലെ നിസ്സഹായരായിട്ടുള്ള നമ്പൂതിരി സ്ത്രീകളുടെ ജീവിതാവസ്ഥകളാണ് പൊതുവെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പ്രമേയമാകുന്നത്. മുത്തിരിങ്ങോട് ഭവത്രാഥൻ നമ്പൂതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ജീവിതത്തെ ചിത്രീകരിക്കുന്നതിൽ ശ്രദ്ധ കാണിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ്. അദ്ദേഹം 1932 അഭൻ്റെ മകൾ എന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട്. മലയാള നോവൽ രംഗത്ത് വഴിത്തിരിവായിട്ടുള്ളൊരു നോവലാണത്. സ്ത്രീധനം, വിധവാ വിവാഹം, പ്രേമഭംഗം മുതലായിട്ടുള്ള വിഷയങ്ങളെ ആധാരമാക്കിയിട്ടാണ് മുത്തിരിങ്ങോട് കഥകൾ രചിച്ചത്. പൂങ്കുലം എന്ന കഥ, ആത്മാഹൂതി എന്ന കഥ ഒക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കഥകളാണ്. എം ആർ ഭട്ടതിരിപ്പാട് വ്യക്തിജീവിതത്തിലെ നെറുകേടുകളെയും ചതികളെയും ജീവിത ദുരിതങ്ങളെയൊക്കെ
ആവിഷ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് MRB. അദ്ദേഹത്തിൻ്റെ വാൽക്കണ്ണാടി, എൻ്റെ ഓമന, മുളപൊട്ടിയ വിത്തുകൾ തുടങ്ങിയിട്ടുള്ള കൃതികളൊക്കെയും പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. നവോത്ഥാന കഥാകൃത്തുക്കളിൽ ഏറ്റവും ആദ്യം ചെറുകഥ എഴുതി തുടങ്ങിയത് കേശവദേവാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കഥയായിട്ട് അറിയപ്പെടുന്നത് ഏകാന്തതയിൽ നിന്ന് എന്നതാണ്. കേശവദേവിൻ്റെ ഭൂരിപക്ഷം കഥകളിൽ ഇടത്തരക്കാരും അതിനു താഴെയുള്ള നിർധനരുമൊക്കെ ആയിട്ടുള്ള മനുഷ്യരും അവരുടെ ജീവിതങ്ങളുമാണ് പ്രമേയമാവുന്നത്. നോവൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ മിക്ക കഥകളും ഏതെങ്കിലും ഒരാശയം ശക്തമായി വായനക്കാരിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ രചിച്ചിട്ടുള്ളവയാണ്. ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായിട്ട് ചിന്തിക്കുന്ന കഥാപാത്രങ്ങൾക്കാണ് കേശവദേവ് കഥകളിൽ പ്രാധാന്യം കൊടുത്തു കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കൃതിയാണ് ദീനാമ്മ. സൗന്ദര്യം മാനസികമാണെന്നുള്ള ആശയം കാവ്യാത്മകമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയ ഒരു കഥയാണിത്. ആദ്യകാലങ്ങളിൽ റൊമാൻറ്റിസിസത്തിൻ്റെയും ഐഡിയലിസത്തിൻ്റെയൊക്കെ കലർപ്പുള്ള ചില പ്രേമകഥകളും കേശവദേവ് രചിച്ചിട്ടുണ്ട്. സാഹിത്യത്തോടുള്ള കടമയല്ല, തന്നോടും സമൂഹത്തോടുമുള്ള കടമയാണ് ദേവിനെ എഴുതാൻ പ്രചോദിപ്പിച്ചതെന്ന് നിരൂപകർ പറയുന്നുണ്ട്. പ്രതിജ്ഞ, അയൽക്കാരി, കൂൾ ഡ്രിങ്ക്സ്, അച്ഛനും ഭാര്യയും, നിക്ഷേപം, ജീവിത സമയം, തസ്കര സംഘം തുടങ്ങിയിട്ടുള്ള കഥകളിലെല്ലാം ദാരിദ്ര്യവും തൊഴിലില്ലായ്മയൊക്കെയാണ് വിഷയമായിട്ട് വരുന്നത്. രോഷം കൊള്ളുവാനും തുറച്ചു നോക്കാനും ഗർജിക്കാനും വിഷാദമോഹനാകാനും തീവ്ര ദുഃഖത്തോടെ പൊട്ടിക്കരയാനും മാത്രമല്ല നല്ലതുപോലെ ഹാസ്യം രചിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ജാതീയമായും മതപരമായിട്ടുള്ള സംഘടനകളെ അധികരിച്ച ദൈവേദ്യ കഥകളാണ് നായരീരവളഹളയും ഗുസ്തിയും. ഗുസ്തി എന്ന കഥയൊക്കെ നിങ്ങളൊന്ന് വായിക്കേണ്ടതാണ് കേട്ടോ, വളരെ രസകരമായിട്ടുള്ള കഥയാണ്. തകഴി ശിവശങ്കരപ്പിള്ള മലയാളത്തിലെ റിയലിസ്റ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. മലയാള സാഹിത്യത്തിലെ പരാജയ പ്രസ്ഥാനത്തിൽപ്പെട്ട ചെറുകഥാ എഴുത്തിൻ്റെ സ്ഥാപകനായ ഒരു മഹാകവി എന്ന് കേസരി ബാലകൃഷ്ണപിള്ള വിശേഷിപ്പിക്കുന്നത് തകഴിയാണ്. 1930 സർവീസ് പത്രത്തിൽ സാധുക്കൾ എന്ന കഥയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ രചനാ ജീവിതം ആരംഭിക്കുന്നത്. തകഴി എഴുതിയിട്ടുള്ള കഥകളിൽ ഭൂരിഭാഗവും ദാരിദ്ര്യം മൂലം ഉണ്ടാകുന്ന മനുഷ്യരുടെ ബന്ധങ്ങളിലെ പൊരുത്തക്കേടുകളാണ് ഉണ്ടായിരുന്നത്. നോവലിൽ പറഞ്ഞ പോലെയൊക്കെ തന്നെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യവർഗത്തിൻ്റെ ചിത്രീകരണമാണ് തൻ്റെ സാഹിത്യ ലക്ഷ്യമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. ആദ്യകാല കഥകളിൽ തകഴി സാർവലൗകികവും സാർവകാലികവും ആയിട്ടുള്ള വിഷയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു കഥയാണ് വെള്ളപ്പൊക്കത്തിൽ. അതിഭീകരമായിട്ടുള്ള വെള്ളപ്പൊക്കം വന്നിട്ട് ചേന്നൻ്റെ നായ ആ വെള്ളപ്പൊക്കത്തിൽ ആ പ്രളയത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു. വെള്ളമൊക്കെ ഇറങ്ങി ചേന്നപ്പുലയും തിരിച്ചു വന്നപ്പോൾ അത് മരിച്ചു കിടക്കുകയായിരുന്നു. നമ്മളോട് തന്നെ സഹാനുഭൂതി തോന്നുന്ന തരത്തിലുള്ള ഒരു ഭാഷയാണ് വെള്ളപ്പൊക്കത്തിൽ എന്ന കൃതിയിൽ തകഴി സ്വീകരിച്ചിരിക്കുന്നത്. കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ പുത്രബന്ധം കൈകാര്യം ചെയ്യുന്ന കൃതിയാണ് തഹസിൽദാരുടെ അച്ഛൻ എന്ന കഥ. ഇന്ത്യയുടെ വിഭജന കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തകഴി രചിച്ച കഥയാണ് കറാച്ചിയിൽ. ഇതുകൂടാതെ ചങ്ങാതികൾ, ഇൻകുലാബ്, മകളുടെ മകൾ, പ്രതീക്ഷകൾ, പതിവ്രത, ഘോഷയാത്ര, അടിയൊഴുക്കുകൾ തുടങ്ങിയവയൊക്കെയും തകഴിയുടെ പ്രധാനപ്പെട്ട കഥകളാണ്. വൈക്കം മുഹമ്മദ് ബഷീർ നോവലിൽ പറഞ്ഞ പോലെ തന്നെ ഭാഷ കൊണ്ട്, സവിശേഷമായിട്ടുള്ള രചനാശൈലി കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് നർമ്മരസമാണ്. താനുൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ജീവിത ചലനങ്ങളാണ് ബഷീർ കൂടുതലായിട്ടും ആവിഷ്കരിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര ജീവിതത്തിലെ അനുഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് രചിക്കപ്പെട്ടവയാണ് ബഷീറിൻ്റെ ആദ്യകാല കഥകൾ. അമ്മ, ഭാരതമാത, പോലീസുകാരൻ്റെ മകൾ, കൈവിലങ്ങുകൾ, ജയിൽപ്പുള്ളിയുടെ ചിത്രം തുടങ്ങിയ കഥകൾ ഇതിനൊക്കെ ഉദാഹരണമാണ്. സ്വാതന്ത്ര്യ സമര യോദ്ധാക്കൾക്ക് ലോക്കപ്പിലും ജയിലിലും അനുഭവിക്കേണ്ടി വന്ന കഠിനമർദ്ദനങ്ങളെയും നരകീയ വേദനകളെയും യഥാർത്ഥമായിട്ട് ആവിഷ്കരിക്കാനായിട്ട് ബഷീർ കഥകൾക്ക് സാധിച്ചിട്ടുണ്ട്. സർക്കാരിനോടും പോലീസിനോടും ജയിൽപ്പുള്ളികൾക്കുള്ള മനോഭാവത്തെ ഏറ്റവും കലാപരമായിട്ട് ആവിഷ്കരിക്കുന്ന കഥയാണ് ടൈഗർ. ജയിൽപ്പുള്ളിയെ ചൂഷണം ചെയ്യുന്ന ഇൻസ്പെക്ടറുടെയും പോലീസിൻ്റെ സഹായത്തോടെ നാട്ടുകാരെ ചൂഷണം ചെയ്ത് വാഴുന്ന അധികാരവർഗത്തിൻ്റെ പ്രതീകമായിട്ടാണ് ടൈഗർ. ടൈഗർ ഭാഗ്യവാനായൊരു പട്ടിയാണ് എന്ന് തുടങ്ങുന്നതാണ് ഈ കഥ. ഇതുകൂടാതെ വിഡ്ഢികളുടെ സ്വർഗം, വിശപ്പ്, ആദ്യത്തെ ചുംബനം, ഒരു പഴയ കൊച്ചു പ്രേമകഥ തുടങ്ങിയിട്ടുള്ള കൃതികളെല്ലാം തന്നെ വൈവിധ്യമാർന്ന പ്രമേയങ്ങളാണ് ബഷീർ സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ വളയിട്ട കൈ, ചട്ടുകാലി, പൂവമ്പഴം, ആയുഷക്കുട്ടി തുടങ്ങിയിട്ടുള്ള കൃതികളിലൊക്കെയും ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു നർമ്മമുള്ള കൃതികളാണ്. ഫാൻറ്റസി കഥകളായിട്ടുള്ള ചില കഥകൾ കൂടിയുണ്ട്. നീലവെളിച്ചം എന്ന കൃതി ഭാർഗവി നിലയം എന്നുള്ള പേരിൽ സിനിമയായിട്ടുണ്ട്. അതുപോലെ വിശ്വവിഖ്യാതമായിട്ടുള്ള മൂക്ക്,
ജന്മദിനം, ഓർമ്മക്കുറിപ്പ്, അനർഘ നിമിഷങ്ങൾ, വിഡ്ഢികളുടെ സ്വർഗം, പാവപ്പെട്ടവരുടെ വേശ്യ, വിശപ്പ്, ഒരു ഭഗവത്ഗീതയും കുറേ മുലകളും, ആനപ്പൂട, ചിരിക്കുന്ന മരപ്പാവ, ഭൂമിയുടെ അവകാശികൾ, ശിങ്കിടി മുങ്കൻ, ഇവയൊക്കെയും അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കഥകളാണ്. നവോത്ഥാനകാല എഴുത്തുകാരിൽ വളരെ പ്രശസ്തനായിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് കാരൂർ നീലകണ്ഠപ്പിള്ള. വൈദേശിക സ്വാധീനങ്ങളിലൊന്നും പെടാതെ കേരളീയമായിട്ടുള്ള ജീവിത അന്തരീക്ഷത്തിൽ ഇടത്തരക്കാരുടെ ദുരിതപ്പാടുകളെയും സങ്കടങ്ങളെയും സഹാനുഭൂതിയോടുകൂടി ആവിഷ്കരിച്ച ഒരു എഴുത്തുകാരനാണ് കാരൂർ. മനുഷ്യരുടെ ഇല്ലായ്മകളും ദാരിദ്ര്യമൊക്കെയാണ് കാരൂരിൻ്റെ മുഖ്യ കഥാവിഷയം. പുസ്തകങ്ങളെക്കാൾ പരിസരങ്ങളെയാണ് താൻ ആശ്രയിച്ചിട്ടുള്ളത് എന്ന് കാരൂർ പറയുന്നുണ്ട്. സാധു കർഷകരെ തകർക്കുന്ന സാമൂഹ്യ അനീതിക്കെതിരെ പ്രതിഷേധം ഉയർത്തുവാനാണ് കാരൂർ ആഹ്വാനം ചെയ്യുന്നത്. ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിത ദൈന്യതയാണ് കാരൂർ കൃതികളുടെ മുഖ്യ പ്രമേയം. അദ്ദേഹത്തിൻ്റെ പുതിച്ചോറ് എന്ന് പറഞ്ഞ കൃതി, അതുപോലെ ഊണിൻ്റെ കണക്കിൽ, പെൻഷൻ, കാൽചക്രം, അത്ഭുത മനുഷ്യൻ, കുടുംബ ബഡ്ജറ്റ്, ഉത്തരക്കടലാസ്, സർ വന്ദനം തുടങ്ങിയിട്ടുള്ള കൃതികളൊക്കെയും ഇത്തരത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന അധ്യാപകരുടെ ജീവിതം പ്രമേയമായിട്ടുള്ളതാണ്. അധ്യാപകനായിരുന്ന കാരൂരിന് അക്കാലത്തെ അധ്യാപകർ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളും വിഷമങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വഅനുഭവ ബോധത്തോടുകൂടി ആവിഷ്കരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വിശപ്പ് സഹിക്കാനാവാതെ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയുടെ ചോറ് മോഷ്ടിച്ചെടുത്ത് കഴിക്കുന്നതാണ് പൊതിച്ചോറ് എന്ന കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു അധ്യാപകനിൽ നിന്ന് കിട്ടാനുള്ള പൈസ ഈടാക്കാനായിട്ട് ചായക്കടക്കാരൻ പരീക്ഷ കടലാസ് വാങ്ങി വെക്കുകയും പേപ്പർ നോക്കാതെ മാർക്ക് നൽകിയതിനാൽ ഒരു കുട്ടി തോറ്റുപോകും, തുടർന്ന് പരാതിയൊക്കെ ആവുകയും ചെയ്ത സംഭവത്തിലൂടെ അധ്യാപകൻ്റെ ദാരിദ്ര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന കഥയാണ് ഉത്തരക്കടലാസ്. അധ്യാപകരെക്കുറിച്ചുള്ള കാരൂരിൻ്റെ എല്ലാ കഥകളും അവരുടെ ദാരിദ്ര്യ ദുഃഖത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. കേരളത്തിലെ അധ്യാപകരുടെ ശമ്പളവും സേവന വ്യവസ്ഥകളും പരിഷ്കരിക്കുന്നതിലും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും കാരൂരിൻ്റെ കഥകൾ പരോക്ഷമായി സ്വാധീനിച്ചിട്ടുണ്ടാവാം. ഇതുകൂടാതെ സവിശേഷമായിട്ടുള്ള സ്വഭാവ വൈചിത്രങ്ങളെയും ചിത്രീകരിക്കുന്ന നിരവധി കഥകൾ കാരൂരിൻ്റേതായിട്ടുണ്ട്. ഉതുപ്പാൻ്റെ കിണർ, പൗണ്ടർ പോത്തൻ, വള്ളക്കാരൻ, ലുബ്ധൻ, പൂവൻപഴം, മരപ്പാവകൾ, ചുടലത്തെങ്ങ്, മിലിട്ടറി, കാൺമാനില്ല, ആദ്യത്തെ കത്ത്, കാവടി, തലയിലെഴുത്ത് എന്നിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കൃതികൾ കാരൂരിൻ്റേതായിട്ടുണ്ട്. വിധവയായിട്ടുള്ള ഒരു അന്തർജനത്തിൻ്റെ ദയനീയമായിട്ടുള്ള ജീവിതകഥയാണ് പൂവമ്പഴം. ഇതുകൂടാതെ കൊച്ചനുജത്തി, മേൽവിലാസം, സ്മാരകം, ആസ്ട്രോളജർ, ഇരുട്ടിൽ, തൂപ്പുകാരൻ, പൂവം, മീൻകാരി, തേക്കുപാട്ട്, ഒരുപിടി മണ്ണ്, കരയിക്കുന്ന ചിരി, അമ്പലപ്പറമ്പിൽ, ഗ്രഹനായിക, പിശാചിൻ്റെ കുപ്പായം തുടങ്ങിയവയൊക്കെയും കാരൂരിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു ഇന്ന് പഠിച്ചത്? മലയാള ചെറുകഥാ സാഹിത്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും പരിണാമങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട ചെറുകഥകളെക്കുറിച്ചും അവയുടെ വർഷത്തെക്കുറിച്ചും അവ എഴുതിയ ആളുകളെക്കുറിച്ചും ഒക്കെയാണ്. നിങ്ങൾക്ക് ക്ലാസ് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സാധിക്കുന്നത്ര പേരുകൾ നിങ്ങൾ പഠിക്കുക, കഥാകൃത്തുക്കളുടെ സമാഹാരങ്ങൾ പഠിക്കുക, കഥകൾ പഠിക്കുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.